ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഈ മാസം 17 മുതൽ 20 വരെ നമ്മുടെ ഗെറിന് ഫ്രീ ആയിട്ട് റെഡീം കോഡ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഫ്രീ ആയിട്ട് റെഡീം കോഡ് കൊടുക്കുന്നുണ്ട്. സോ ആ റെഡീം കോഡിൽ എന്തൊക്കെ കിട്ടുക എന്ന് വെച്ചാൽ, നമ്മുടെ സ്കൈലർ ക്യാരക്ടർ ഇല്ലേ, ആ ഒരു സ്കൈലർ ക്യാരക്ടർ, അതേപോലെ തന്നെ നമ്മുടെ ഫ്രീ ആയിട്ട് ഇതിന് മുമ്പ് കൊടുത്തൊരു പുഷപ്പ് ഇമോട്ട് ഉണ്ട്, ആ ഒരു ഇമോട്ടും, പിന്നെ നമ്മുടെ നെഞ്ചത്ത് അടിച്ച് കരയുന്ന ഒരു കുരങ്ങൻ്റെ പെറ്റുണ്ടല്ലോ, നമ്മുടെ ടോപ്പ് അപ്പ് വേണ്ടി വന്നേ, ആ ഒരു കുരങ്ങൻ്റെ പെറ്റും, പിന്നെ ഒരു സാധനം കൂടെ ഉണ്ട്, നമ്മുടെ കിടുക്കാൻ ചീറ്റിലുള്ള ഒരു M4A1 ഒരു ഗൺ സ്കിന്ന്. ഈ ഒരു നാല് സാധനങ്ങൾ നമ്മൾ ഗെറിന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ അപ്പോൾ ഏ എന്ന് പറഞ്ഞ് നിങ്ങൾ സന്തോഷിക്കൊന്നും വേണ്ട, ഇതിൽ നാലും കിട്ടത്തില്ല, ഏതെങ്കിലും ഒന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. ഓക്കെ, ഏതെങ്കിലും ഒന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. സോ ഇവിടെയാണ് നമ്മൾ പെടുക, ഏതെടുക്കേണ്ടെന്നുള്ള ഒരു പിടുത്തുമില്ല. ഏതെടുക്കാം, നമുക്ക് സ്കൈലർ ക്യാരക്ടർ എടുത്താലോ എന്ന് ആദ്യം വിചാരിക്കും, പിന്നെ സ്കൈലർ വേണ്ട, അത് എല്ലാവരും എടുത്തു കഴിഞ്ഞാൽ എബിലിറ്റി ചേഞ്ച് ചെയ്യുന്നു വിചാരിക്കും, പിന്നെ വിചാരിക്കുന്നു നമുക്ക് ആ കുരങ്ങൻ്റെ പെറ്റെടുത്താലോ. അങ്ങനെ ആകെ ഒരു ഭ്രാന്താണ്, ഏതെടുക്കേണ്ടതെന്ന് ഒരു പിടിയില്ല. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ രീതിയിൽ ഏതാണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യം. ഓക്കെ, സോ ഇത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ശരിയാണ് ഇതെടുക്കുന്നതാണ് നല്ലത്, ഈ ചെക്കൻ ആള് പൊളിയാണല്ലോ, ഇവന് ഭയങ്കര ബുദ്ധിയാണല്ലോ എന്നൊക്കെ തോന്നും. താങ്ക് യു. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരും ഇതിൽ ഏതാണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യം, ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഇതിൽ ഏതെടുക്കേണ്ടതെന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് നാല് സാധനങ്ങളാണ് കിട്ടുക. ഓക്കെ, ഒന്ന് സ്കൈലർ ക്യാരക്ടർ, രണ്ട് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഇതിന് മുമ്പ് ഫ്രീ ആയിട്ട് കൊടുത്ത നമ്മുടെ പുഷപ്പ് ഇമോട്ട്, മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തായിരുന്നു, ആ ഒരു ഗൺ സ്കിൻ, M4A1 ഒരു ഗൺ സ്കിന്, നാലാമത്തെ കാര്യം ആ പെറ്റ്. ഓക്കെ, സോ അപ്പോൾ ഇതിൽ ഏതാണ് എടുക്കുക എന്നാണ് നിങ്ങളുടെ സംശയം. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഏതെടുക്കുക എന്നുള്ള കാര്യം. അപ്പോൾ ഇത് 17th നമ്മുടെ 400,000 വ്യൂവേഴ്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് റെഡീം കോഡായിട്ട് കിട്ടുന്നതാണ്. അത് റെഡീം കോഡിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം, ഞാൻ ഇതിൽ ഏതാണ് എടുക്കുക എന്നുള്ള കാര്യം പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇതിൽ നാലാം സ്ഥാനത്ത്, അതായത് ഏറ്റവും ലാസ്റ്റ് ഞാൻ കൊണ്ടുപോയി വെക്കുന്ന ഏതാറിയോ, നമ്മുടെ പുഷപ്പ് ഇമോട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പുഷപ്പ് ഇമോട്ട് എടുത്തുകൊണ്ട് നമ്മൾ നല്ല ഗെറ്റപ്പുള്ള ലോബിയിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പട്ടിക്കുഞ്ഞിനൊരു വിലയുണ്ടാവില്ല, കാരണം അവർക്ക് എല്ലാവർക്കും അറിയാം ഇത് ഫ്രീ ആയിട്ട് കൊടുത്തതാണെന്നുള്ള കാര്യം. അതുകൊണ്ട് പുഷപ്പ് ഇമോട്ട് ആരും എടുക്കേണ്ട, നിങ്ങളുടെ കയ്യിൽ ഒരു ഇമോട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പുഷപ്പ് ഇമോട്ട് എടുക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ പരമാവധി പുഷപ്പ് ഇമോട്ട് എടുക്കാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നല്ല ഗെറ്റപ്പിൽ ഇള്ളിയിലായിട്ടും അടിപൊളി ഡ്രസ്സും വണ്ടിലൊക്കെ ഇട്ടിട്ട് നേരെ ലോബിക്ക് പോകുമ്പോൾ നമ്മളെ ചങ്ക് ഉണ്ടാകും, എടാ ഇത് ഫ്രീ ആയിട്ട് കിട്ടിയതല്ലേ എന്ന് വെച്ചു ഒക്കെ പോവും. അപ്പോൾ നമുക്ക് പുഷപ്പ് ഇമോട്ട് നമുക്ക് നാലാം സ്ഥാനത്തേക്ക് മാറ്റി വെക്കാം. ഓക്കെ, ഇനി മൂന്നാം സ്ഥാനം, മൂന്നാം സ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ നെഞ്ചത്തടിച്ച് കരയുന്ന ഒരു പെറ്റുണ്ടല്ലോ, നമ്മുടെ കുരങ്ങൻകുട്ടി, ആ ഒരു കുരങ്ങൻകുട്ടിക്കാണ് മൂന്നാം സ്ഥാനം. കാരണം ഈ നിങ്ങളുടെ കയ്യിലിപ്പോൾ ബാക്കി എല്ലാതും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെന്ത് ഈ ഒരു കുരങ്ങൻകുട്ടീനെ എടുക്കുക. കാരണം ഈ കുരങ്ങൻകുട്ടീനെ കൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല, ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ ഗ്രനേഡ്, ബോംബ് അങ്ങനത്തെ രണ്ടൊന്നാണ് നമ്മുടെ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ല, അത് കുറച്ചും കൂടെ ദൂരത്തിന് എറിയാനായിട്ട് പറ്റും. പക്ഷേ ഇത് നമുക്ക് ഫുൾ മാപ്പ് കളിക്കുമ്പോൾ മാത്രമേ, നമ്മുടെ ക്ലാസിക് പോലത്തെ സംഭവങ്ങൾ കളിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഉപകാരമുള്ളൂ, അല്ലാതെ നമുക്ക് ഉപകാരമില്ല. നമ്മുടെ ഇപ്പോൾ ക്ലാഷ് കോഡിലോ റൂമിലോ ഒന്നും നമ്മൾ എന്ത് ചെയ്യൂല, നമ്മൾ ഗ്രനേഡോ ബോംബോ ഒന്നും എടുക്കൂല. എടുക്കുന്ന കുറച്ച് പട്ടി ബംഗാളികളുണ്ട്, ഓരോ കാര്യമല്ല ഞാൻ പറയുന്നത്, നമ്മൾ സ്വന്തം മലയാളികളുടെ കാര്യമാണ്. ഓക്കെ, ഡബിൾ വെക്ടർ എടുക്കുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. ഓക്കെ, സോ അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം, മൂന്നാം സ്ഥാനത്ത് നമുക്ക് ആ കുരങ്ങനെ നിർത്താം. കാരണം കുരങ്ങനെ കൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല, ബാക്കിയുള്ളതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കുരങ്ങനെ എടുക്കുക. ജസ്റ്റ് ഒരു പെറ്റോടൊക്കെ എടുക്കട്ടെ എന്ന്, ഇഷ്ടംപോലെ പെറ്റ് ഫുഡ് ഏതായാലും ഗെറീനെ തന്നിട്ടോ കെടുക്കുന്നുണ്ട്, അപ്പോൾ പിന്നെ ആ പെറ്റിനെ അങ്ങ് വാങ്ങിയേക്കുക. മൂന്നാം സ്ഥാനത്ത് അതാണ്. ഓക്കെ, മൂന്നാം സ്ഥാനത്ത്. ഓക്കെ, ഇനി രണ്ടാം സ്ഥാനത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്കൈലർ ക്യാരക്ടറാണ്. ഓക്കെ, സ്കൈലർ ക്യാരക്ടർ ഈ രണ്ടാം സ്ഥാനത്ത് കൊണ്ടുപോയിടാനുള്ള കാരണം എന്താ വെച്ചാൽ, സ്കൈലർ ക്യാരക്ടർ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു അടിപൊളി ക്യാരക്ടറാണ്. അതായത് നമ്മുടെ ഗ്ലൂ വാളൊക്കെ പൊട്ടിക്കാൻ പറ്റും, അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് നമ്മുടെ ലൈഫൊക്കെ കൂടുന്നൊരു ക്യാരക്ടറാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു എല്ലാവരും ഈ സ്കൈലർ ക്യാരക്ടർ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗെറീനെ എന്തെയും അതിൻ്റെ എബിലിറ്റി അങ്ങ് മാറ്റും. ഗെറീനെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളിത് അല്ല ഗെറ്റപ്പിൽ എൻ്റെ മോനെ സ്കൈലർ ക്യാരക്ടർ ഞാൻ എടുത്തതെന്നൊക്കെ പറഞ്ഞ് അണ്ട് ചെന്ന് കഴിഞ്ഞ് എടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മുടെ ഗെറീനെ എബിലിറ്റി അങ്ങ് മാറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റി വെച്ചിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ നല്ലൊരു ക്യാരക്ടറൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്കൈലർ ക്യാരക്ടർ എടുക്കുക. ഒന്നാം സ്ഥാനത്താണ് നമ്മുടെ ഗൺ സ്കിൻ, M4A1 ഏകദേശം ഡബിള് എന്തോ അതൊക്കെ ഉള്ള ഒരു സംഭവമാണ് M4A1. ഓക്കെ, കോർമ കിട്ടുന്നില്ല, ആ ഒരു M4A1 ആണ് ഒന്നാം സ്ഥാനത്ത്. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ആദ്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു M4A1 എടുക്കുക. കാരണം എന്താ അറിയോ, ഇത് നല്ലൊരു ഗൺ സ്കിന്നാണ്, ഞാൻ യൂസ് ചെയ്തതാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ രണ്ട് ഗൺ സ്കിന്നാണ് ഞാൻ മെയിൻലി നമ്മുടെ M4A1 യൂസ് ചെയ്യാറ്. ഒന്ന് എർത്ത് M4A1 ഡബിൾ ഡാമേജിൻ്റെ ഗൺ സ്കിന്, പിന്നെ ഒന്ന് ഇതാണ്. ഓക്കെ, ഇത് പറഞ്ഞ സെറ്റ്, അതേ നല്ല രീതിക്ക് ഹെഡും ഡാമേജൊക്കെ കൊടുക്കുന്ന ഒരു M4A1 ആണ്. അപ്പോൾ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ M4A1 ഗൺ സ്കിൻ എടുക്കുക. പക്ഷേ അത് പലരുടെയും കയ്യിലുണ്ടാവും, അങ്ങനെ ഉണ്ടാവും എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്കൈലർ ക്യാരക്ടർ എടുക്കുക. ഓക്കെ, സ്കൈലർ ക്യാരക്ടർ എടുക്കുക. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ സ്കൈലർ ക്യാരക്ടർ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ കുരങ്ങൻകുട്ടീനെ എടുക്കുക. ഓക്കെ, കുരങ്ങൻകുട്ടീനെ, നമ്മുടെ നെഞ്ചത്തടിച്ച് കയറിയുന്ന കുരങ്ങൻകുട്ടീനെ എടുക്കുക. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രം
നിങ്ങൾ പുഷപ്പ് ഇങ്ങോട്ട് എടുത്താൽ മതി. ഓക്കെ, സോ ഇങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് നിങ്ങൾ എന്താ ഗൺസ്കിൻ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. ഇല്ലാത്തവരുടെ കഥയാണ് ഞാൻ പറയുന്നത്. ഇത് എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞാണ് ഇതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ അറിയോ, ഞാൻ കൂടുതൽ വീഡിയോ ലെങ്ത് ആക്കുന്നില്ല. ഓക്കെ, ഈ പുഷപ്പ് ഇങ്ങോട്ട് ലോബിലിട്ട് കഴിഞ്ഞാൽ അത് ഫ്രീ ആയി കിട്ടിയതാണ് എല്ലാവർക്കും മനസ്സിലാവും. ഓക്കെ, പിന്നെ കുരങ്ങൻകുട്ടീനെ കൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല, ഫുൾ മാപ്പിൽ മാത്രമേ നമുക്ക് ഉപകാരമുള്ളൂ. പിന്നെ സ്കൈലർ ക്യാരക്ടർ, അതും പിന്നെ ഒരു ഗൺസ്കിന്നുമാണ് അടിപൊളി. അപ്പോൾ ഇത് രണ്ടിൽ ഏതെങ്കിലും നിങ്ങൾ എടുക്കാനായിട്ട് നോക്കുക. ഇത് രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ള രണ്ടെണ്ണം നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് എടുക്കണം എന്നുള്ള കാര്യം ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങൾ ഏതാണ് എടുക്കണേ എന്നുള്ള കാര്യം. അതേപോലെ തന്നെ ഇപ്പം തന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നാളെ ഒരു പെങ്കലൊക്കെ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.